AI ഗ്രൂപ്പുകൾ കൊപ്പം വിഎം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെ ഗ്രൂപ്പിന് അതീതരായി നിൽക്കുന്ന നേതാക്കളും ഇടഞ്ഞതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പുലിവാൽ പിടിച്ച നിലയിലായി. ഡിസിസി പ്രസിഡന്റ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ച് കെപിസിസി പുനഃസംഘടനയിലേക്ക് കടക്കാനുള്ള ഊർജിത ശ്രമങ്ങൾക്കിടെയാണ് പുതിയ തലവേദന. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പരസ്യമായി പ്രതികരിച്ചപ്പോൾ അത് സ്ഥാനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് തള്ളിയെങ്കിൽ വി എം സുധീരൻ്റെയും മുല്ലപ്പള്ളിയുടെയും പരസ്യമായ പടപ്പുറപ്പാട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇവരുടെ പ്രതിഷേധം ഹൈക്കമാൻഡിലും ആശങ്ക വിതയ്ക്കുന്നു. പ്രശ്നങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ കേരളത്തിന് ചുമതലയുള്ള താരിഖ് അൻവർ തന്നെ നേരിട്ട് പ്രശ്നപരിഹാരത്തിലെത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഏകാധിപത്യ നിലപാടുമായി നീങ്ങുന്ന നേതൃത്വത്തിന് കീഴിൽ തനിക്കൊരു സ്ഥാനവും വേണ്ടെന്ന സൂചനയാണ് സുധീരൻ്റെ പാർട്ടി പദവികളിൽ നിന്നുള്ള രാജി. നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകൾ പാർട്ടിക്ക് ദോഷം വരുത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് വേണ്ടെന്ന സൂചനയും സുധീരൻ ഇതിലൂടെ നൽകുന്നു. ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ കൂട്ടായ ചർച്ച നടന്നില്ലെന്ന് മാത്രമല്ല, മുതിർന്ന നേതാക്കളോട് പോലും താണതരത്തിലുള്ള പെരുമാറ്റമാണ് ഉള്ളതെന്ന് ഇരു നേതാക്കളുടെയും പരാതി. ഡി സി സി അധ്യക്ഷ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ പാർട്ടി വിട്ടു പോയപ്പോൾ അവരൊക്കെ മാലിന്യമെന്ന് പറഞ്ഞ് നേതൃത്വം പരിഹസിക്കുകയും അവഗണിക്കുകയുമായിരുന്നു. എന്നാൽ സുധീരനെയും മുല്ലപ്പള്ളിയെയും അത്തരത്തിൽ അവഗണിക്കാൻ നേതൃത്വത്തിനാവില്ല.